ശബരിമല വിഷയത്തിലെ പ്രതിപക്ഷ ബഹളം മൂലം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. യു ഡി എഫ് എംഎൽഎമാരുടെ സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ സ്പീക്കറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം തയ്യാറായില്ല. തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേള റദ്ദാക്കി. നിയമസഭാ കവാടത്തിലെ സമരം തുടരാനാണ് യു ഡി എഫ് തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ ചേർന്നു. അരുൺ, ഈ വിഷയത്തിനകത്ത് ഹൈക്കോടതി നിരീക്ഷക സമിതി നടത്തിയ നിർദ്ദേശങ്ങൾ പോലും യു ഡി എഫ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള വാദമായിരുന്നു നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. സമരം ഏത് രീതിയിൽ തുടരും എന്നാണ് യു ഡി എഫ് മുന്നറിയിപ്പ് നൽകുന്നത്? 4 ദിവസം പിന്നിടുന്നു 3 എംഎൽഎമാരുടെ സഭാ കവാടത്തിലെ സത്യാഗ്രഹ സമരത്തിന്. പാറക്കൽ അബ്ദുള്ള, ഡോക്ടർ എൻ ജയരാജ്, വി എസ് ശിവകുമാർ എന്നിവരാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഈ എംഎൽഎമാർ തന്നെ അടുത്ത ദിവസങ്ങളിലും സമരം തുടരും. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനിയും ഞായറും സഭ അവധിയാണ്, തിങ്കളാഴ്ചയാണ് സഭ ചേരുന്നത്. ആ സമയത്തും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. തിങ്കളാഴ്ച സഭ ചേരുമ്പോൾ വിഷയം വീണ്ടും പ്രതിപക്ഷം സഭയിൽ ശക്തമായി തന്നെ ഉന്നയിക്കും. നാളെ രാത്രിയോടുകൂടി നിരോധനാജ്ഞയുടെ കാലാവധി അവസാനിക്കും. പിന്നീട് അത് നീട്ടില്ലെന്ന ഒരു പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം എന്നാണ് സൂചന. പക്ഷേ അത് നീട്ടിയാലും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. നിരോധനാജ്ഞ പിൻവലിക്കുന്നവരെ സമരം തുടരും. 12-ാം തീയതി സഭാ സമ്മേളനം അവസാനിക്കും. അതുവരെ സമരം തുടരാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്, നിരോധനാജ്ഞ പിൻവലിച്ചില്ലെങ്കിൽ. മറ്റേതെല്ലാം വിഷയങ്ങളായിരുന്നു ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത്? എ കെ ബാലൻ ലീഗിനെതിരെ നടത്തിയ പരാമർശങ്ങളടക്കം രേഖകളിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള വിഷയങ്ങളുമായി എത്തിയിരുന്നു. അത്തരം പരാമർശങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ. സഭാതലത്തിൽ ഒരു വിഷയവും പ്രതിപക്ഷം ഉന്നയിച്ചത് വേറെ ഒരു വിഷയവും ഉന്നയിച്ചിട്ടില്ല. ആകെ ഉന്നയിച്ച വിഷയം സഭ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ നേരെ ഇരിപ്പിടങ്ങളിലേക്കല്ല പോയത്, പകരം ബാനറുമായി നടുത്തളത്തിലേക്കും സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്കുമാണ് പ്രതിപക്ഷാംഗങ്ങൾ കൂട്ടത്തോടെ എത്തി ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത്. സമരം അവസാനിപ്പിക്കണം, അതിനുവേണ്ടി നിരോധനാജ്ഞ പിൻവലിക്കണം, ഈ രണ്ടാവശ്യമായിരുന്നു പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. ആ ബഹളത്തിൽ തന്നെ സഭ പിരിയുകയായിരുന്നു. അതുകൊണ്ട് മറ്റു വിഷയങ്ങളൊന്നും സഭയിൽ ഉന്നയിക്കാൻ, സഭാതലത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ല. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിലാണ് ഇന്നലത്തെ എ കെ ബാലന്റെ വിവാദ പരാമർശത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അത് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എ കെ ബാലൻ മാപ്പ് പറയണം, സഭാ രേഖകളിൽ നിന്ന് ആ പരാമർശം നീക്കണമെന്ന് സ്പീക്കറോടും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. വി വി അരുൺ, നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കിയിരിക്കുന്നു. പ്രതിപക്ഷ എംഎൽഎമാരുടെ സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു.